അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. വിവാഹത്തിന് ഖദീജയ്ക്കും സമ്മതമാണ്, യുവാവായിരിക്കുന്ന മുഹമ്മദിനും സമ്മതമാണ്. ഇനി സമയം പാഴാക്കേണ്ടതില്ല. ആയതുകൊണ്ട് തന്നെ ഖദീജ വിവാഹത്തിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്തു. മുഹമ്മദ് തൻ്റെ പിതൃവിനോടൊപ്പം വന്ന് തൻ്റെ വീട്ടുകാരെ കണ്ട് വിവാഹകർമ്മം പൂർത്തിയാക്കാനുള്ള ദിവസവും അതവർ തന്നെ നിശ്ചയിച്ചു. ഖദീജയുടെ പിതൃവിനായിരിക്കുന്ന അംറ് ബിൻ അസദ് അദ്ദേഹമാണ് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തത്. കാരണം ഖദീജയുടെ പിതാവായിട്ടുള്ള ഖുവൈലിദ് ഫിജാർ യുദ്ധത്തിന് മുൻപ് തന്നെ മരണമടഞ്ഞിരുന്നു. പക്ഷെ മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നു ഖുവൈലിദ് അക്കാലത്ത് ജീവിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. ഈ വിവാഹം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ലത്രേ. ആയതുകൊണ്ട് വിവാഹകർമ്മങ്ങൾ പൂർത്തിയാവുന്നത് വരെ അബോധാവസ്ഥയിലാകുമാറ് ഖദീജ അദ്ദേഹത്തെ മയക്കിക്കിടത്തി എന്ന് ഉള്ള വാർത്തകൾ ചില ചെറുത്തുകാരന്മാർ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ടും അടിസ്ഥാനരഹിതമാണ്. അവിടെ നടന്ന സംഭവങ്ങളുടെ തുടക്കം മുതൽ അവസാനം വരെ ആരായുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഏതായാലും ഖദീജയുടെ പിതൃവിനായിരിക്കുന്ന അംറ് ബിൻ അസദാണ് അവരുടെ വിവാഹം ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്, നടത്തിക്കൊടുത്തത്. ഇവിടം മുതൽ യുവാവായിട്ടുള്ള മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഭർത്താവായിരിക്കുന്ന ഒരു സാഹചര്യം, ഇനി പിതാവാകാൻ പോകുന്ന സാഹചര്യം. വിവാഹ ജീവിതം രണ്ടുപേർക്കും, ഖദീജയ്ക്കും മുഹമ്മദിനും, ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ് സമ്മാനിച്ചതെങ്കിൽ, പിതാവെന്ന നിലയിൽ മുഹമ്മദിൻ്റെ ജീവിതം വേദനയുടേതായിരുന്നു, ദുഃഖത്തിൻ്റേതുമായിരുന്നു. ബാല്യത്തിലെ മാതാപിതാക്കളുടെ നഷ്ടത്തിൽ അനുഭവിച്ച അതേ ദുഃഖം ഖദീജയിലുണ്ടായ മക്കളുടെ നഷ്ടത്തിലും ആ പിതാവ് സഹിക്കേണ്ടി വന്നു. 20 ഒട്ടകങ്ങളും മഹർ നൽകിയിട്ടാണ് മുഹമ്മദ് ഖദീജയെ വിവാഹം ചെയ്തത്. അതോടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പുതിരധ്യായത്തിന് തുടക്കം കുറിച്ചു. മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും പുതിയൊരധ്യായം. യുവത്വത്തിൻ്റെ വൈകാരിക വിക്ഷോഭങ്ങളെക്കുറിച്ചും പ്രോജ്വലമായി അതിപ്രോജ്വലമായി സമാരംഭിക്കുകയും താമസം വിന കെട്ടടങ്ങിപ്പോവുകയും ചെയ്യുന്ന നശ്വര പ്രേമത്തെക്കുറിച്ചും അറിയാത്ത ഒരു 25-കാരൻ.
ആ 25-കാരനായിരിക്കുന്ന മുഹമ്മദ് സ്നേഹം തനിക്ക് കൊടുക്കാൻ കഴിഞ്ഞ സ്നേഹം മുഴുവൻ ഖദീജയ്ക്ക് പകർന്നു നൽകാൻ അദ്ദേഹം അവരുടെ തന്നെ വീട്ടിലേക്ക് താമസം മാറ്റി. ഖദീജ അദ്ദേഹത്തിന് മക്കളെയും നൽകി, പുത്രിമാരെയും നൽകി, പുത്രന്മാരെയും നൽകി. പക്ഷേ ഒട്ടും താമസിയാതെ അസഹ്യമായിട്ടുള്ള വേദനയും ദുഃഖവും സമ്മാനിച്ചുകൊണ്ട് പുത്രന്മാരായിട്ടുള്ള ഖാസിമും അബ്ദുള്ളയും, ഖാസിം അബ്ദുള്ള, അവർ ചെറുപ്പത്തിൽ തന്നെ ഈ മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞു, പെൺമക്കൾ അവശേഷിച്ചു. മുഹമ്മദിന്റെ നിസ്സീമമായിരിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾക്ക് അവർ പാത്രമായതുപോലെ അവരുടെ നിഷ്കളങ്കമായ ആദരവിനും ബഹുമാനത്തിനും സ്നേഹത്തിനും മുഹമ്മദും പാത്രമായി. മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സുന്ദരനായ ഒരു പുരുഷനായിരുന്നു. വളരെയധികം നീളക്കൂടുതലോ നീളക്കുറവോ ഇല്ലാത്ത ഒത്ത ശരീരമായിരുന്നു, വലിയ ശിരസ്സായിരുന്നു, കറുത്ത് ഇടതൂർന്ന കേശം, തലമുടി, മുറ്റി നിൽക്കുന്ന പുരികങ്ങൾ, അതൊക്കെ മേലെ വളരെ വീതിയേറിയ നെറ്റിത്തടം, വിശാലമായിരിക്കുന്ന കൺകോണുകൾ, അവയുടെ പാർശ്വങ്ങളില് വെള്ളയിൽ കലർന്ന ചുവപ്പ് നിറം, നീളം കൂടിയ പീലികൾ, കൺപീലികൾ കണ്ണുകളുടെ ആകർഷകത്വത്തിന് മാറ്റുകൂട്ടുകയും നോട്ടത്തിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഭംഗിയുള്ള നീണ്ട നാസികയുണ്ടായിരുന്നു, ഒത്ത ദന്തനിരയുണ്ടായിരുന്നു, ഇടതൂർന്ന താടിയുണ്ടായിരുന്നു, നീണ്ടു മനോഹരമായിട്ടുള്ള കഴുത്ത്, വീതിയുള്ള മാറിടം, വെളുത്ത നിറം, ദൃഢമായിട്ടുള്ള കൈപ്പടങ്ങളും പാദങ്ങളും, ശരീരം മുന്നോട്ട് തൂക്കി ഉറച്ച് കാൽവെപ്പോടെയുള്ള അദ്ദേഹത്തിന്റെ നടത്തം, ധ്യാനാത്മകതയും ചിന്തയും ദ്യോതിപ്പിക്കുന്ന മുഖഭാവം, ആജ്ഞാശക്തി സ്ഫുരിക്കുന്ന നോട്ടം, മുഹമ്മദിനോട് വിധേയത്വം കലർന്ന സ്നേഹം ഖദീജയ്ക്ക് തോന്നിയത് ഒരത്ഭുതവുമില്ല. വ്യാപാര സംബന്ധമായിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കി വിവാഹത്തിന് മുമ്പെന്ന പോലെ അവയുടെ മേൽനോട്ടത്തിനും മറ്റ് ഏർപ്പാടുകൾ ചെയ്ത് അദ്ദേഹത്തിന് ധ്യാനാത്മകമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഖദീജ സൗകര്യം ചെയ്തു കൊടുത്തതിലും ആശ്ചര്യമില്ല. കാരണം ഖദീജ മുഹമ്മദിനെ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ഖദീജയുമായിട്ടുള്ള വിവാഹത്തോടെ സ്വാശ്രയത്വം കൈവരിച്ചു മുഹമ്മദ്. ആഭിജാത്യത്തിന്റെയും മന്ദസിന്റെയും അതോടൊപ്പം തന്നെ സാമ്പത്തിക സുസ്ഥിതിയുടെയും ഉച്ചിയിലെത്താൻ ആ കാലഘട്ടത്തിൽ യുവാവായിരിക്കുന്ന മുഹമ്മദിന് കഴിഞ്ഞു. മക്കാ നിവാസികള് അദ്ദേഹത്തെ വളരെ ആനന്ദത്തോടുകൂടി, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടിയാണ് നോക്കിക്കണ്ടത്. സർവശക്തനായിട്ടുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെയും ഖദീജ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെയും ലോകത്ത് ഒതുങ്ങി കഴിഞ്ഞ മുഹമ്മദ് മക്കാനിവാസികളുടെ ആദരവും ബഹുമാനവും പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും മുമ്പത്തെ പോലെ അവരോടൊപ്പം ഇഴുകിച്ചേർന്ന് അവരിൽ ഒരുവരായിട്ട് സാധാരണ ജീവിതത്തിൽ പങ്കുകൊള്ളുന്നതിൽ അതിൽ അദ്ദേഹം ഒരു വിമുഖതയും കാണിച്ചില്ല. അവർക്കിടയിൽ മുഹമ്മദിന്റെ അന്തസ്സ്, അതോടൊപ്പം സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചു വരുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവും അത് കൂടി വരികയാണ് ഉണ്ടായത്. ദിഷണാശാലിയും പ്രാപ്തനും ആയിരുന്നിട്ട് കൂടി അവർ പറയുന്ന ഓരോ കാര്യങ്ങളും മുഖം തിരിച്ചു കളയാതെ
ശ്രദ്ധയോടുകൂടിയിട്ട് അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. തന്നോട് സംസാരിക്കുന്നവരുടെ നേരെ കർണപുടങ്ങൾ തിരിച്ചു വെക്കുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം തൃപ്തിപ്പെട്ടിരുന്നില്ല, പകരം ശരീരം മുഴുവൻ അയാളുടെ നേരെ തിരിക്കുമായിരുന്നു. അദ്ദേഹം അല്പം മാത്രം സംസാരിക്കും, അധിക സമയവും മൗനം പാലിക്കും, ഗൗരവാവഹമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ. എന്നുവെച്ച് കൂട്ടത്തിൽ കൂടിയിട്ട് അവരുടെ തമാശകൾ പങ്കുവയ്ക്കാതിരുന്നില്ല, അതിൽ പങ്കുകൊള്ളും. അദ്ദേഹവും ആ കൂട്ടത്തിൽ തമാശകൾ പറയാറുണ്ട്, പക്ഷെ സത്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ചിലപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും, അണപ്പല്ല് കാണുവോളം അത്രയും വിശാലമായിട്ട് അദ്ദേഹം ചിരിക്കും. പക്ഷെ കോപം വരുമ്പോൾ, മുഹമ്മദിന് കോപം വരാറുണ്ട്, കോപം വരുമ്പോൾ അത് നിയന്ത്രിക്കും. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ നെറ്റിത്തടത്തിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങൾ അത് കണ്ടു വേണം മനസ്സിലാക്കാൻ മുഹമ്മദിന് കോപം വന്നു എന്ന്. അൽഹംദുലില്ലാഹ്.